റെക്സിൻ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ. ഇത് എപ്പോക്സി ആർട്ടിൻ്റെ ഒരു റെക്സിനാണ്. ഇത് ഹാർഡ്നറാണ്. ഇത് രണ്ടും ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ, പിന്നെ മിക്സ് ചെയ്യാനുള്ള ഒരു സ്റ്റിക്ക്, പിന്നെ മോൾഡ് വേണം. ഇതാണ് രണ്ട് മോൾഡ്. പിന്നെ നമ്മളിത് മോൾഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പെൻഡൻ്റൊക്കെ ഫിക്സ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഇത് എല്ലാ സാധനങ്ങളും. പിന്നെ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ പല പല റെഡ് കളറിലോ ഓറഞ്ച് കളറിലൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ഇതിലുള്ള എല്ലാ സംഭവങ്ങളും ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു നിയർലി 2000 റുപ്പീസിന് താഴെയാണ് വരിക. പക്ഷേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാനും പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ 2000 റുപ്പീസ് ചിലവാക്കിയാലും നമുക്കൊരു 10,000 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്രയും മാത്രം സംഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം പറയാം. ഞാൻ മെഷറിംഗ് ജാർ എടുക്കുന്നില്ല, എൻ്റെ മെഷറിംഗ് ജാർ ഒന്നും ഇരിപ്പില്ല. സോ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ ഇതാണ് എടുക്കുന്നത്. സോ ഇത് മൂന്നിരട്ടിയായിട്ട് വേണം എടുക്കാൻ. ഇത് മൂന്നിരട്ടി, അതിൻ്റെ 3:1 റേഷ്യോ. ഇത് ഒരു എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 പോർഷനെ നമുക്ക് ഈ ഹാർഡ്നർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടൈട്രേഷൻ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിലൊക്കെ ചെയ്തിരുന്ന. അത്യാവശ്യം ഉള്ള എമൗണ്ടിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ ഈ ഹാർഡ്നർ വെച്ച്, അപ്പം ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയുടെയാണ് എടുത്തത്. ഓക്കെ, അതിൻ്റെ 1/4 എന്ന് പറയുന്നത് ഞാനല്ല ഏകദേശ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൊളം ചിലപ്പോഴൊക്കെ ആയിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നും ആവാറില്ല. അപ്പം എത്രയാണോ ഞാൻ മെറ്റീരിയൽ എടുത്തത് എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യണം. സ്റ്റിർ ചെയ്യുമ്പോൾ ഒരു 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 എന്താണ് ഇച്ചിരി ആദ്യം ഒരു ചെറിയ ജെൽ കൺസിസ്റ്റൻസി വരും. നമ്മൾ മിക്സ് ചെയ്ത് ആക്കുമ്പം ഇതങ്ങ് ലൂസ്ഡ് ആവും. ബ്ലൂ പിഗ്മെന്റ് എടുക്കാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലൂ പിഗ്മെന്റ് ആണ്. അപ്പൊ ബ്ലൂ പിഗ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലൂ കളർ ഓഫ്കോഴ്സ്. എന്നിട്ട് എനിക്ക് റിക്വയർഡ് ഡാർക്ക്നെസ് എത്രയാണോ വേണ്ട അത്രയും ഡാർക്ക്നെസ്സിൽ ഞാൻ പിഗ്മെന്റ് ഒഴിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഒരു സ്കൈ ബ്ലൂ കളറിലായിരിക്കാം വരാൻ സാധ്യതയുള്ള. ഓക്കെ, ഇനി ഞാൻ ഇത് മിക്സ് ചെയ്യാണ് നന്നായിട്ട്. അത്യാവശ്യം സ്കൈ ബ്ലൂ അല്ല ഡാർക്ക് ബ്ലൂ അല്ല, ഒരു പ്രത്യേക കളറിലാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇത് ഒരു നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇപ്പൊ ബ്ലൂവിനെ മാത്രമേ ഇപ്പൊ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇത് മുള്ളിട് വേണം. ഓക്കെ, ഞാൻ ഈ മോൾഡിലാണ് ചെയ്യുന്നത്. ഒരു മോൾഡിലാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് ഇത് ബ്രിം വഴി ഒഴിക്കുക. ഇതും ഒരു ബ്രിം വഴി ഒഴിക്കുക. നെക്സ്റ്റ് തിങ് എനിക്ക് ബാക്കി മിച്ചം ഇത്രയും കൂടെ ഉണ്ട്. ഇത് വളരെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. സോ ഇത് ഞാൻ ബാംഗിളും കൂടെ ഉണ്ടാക്കാന്ന് വെച്ചു. ഇത് ബാംഗിളുടെ മോൾഡാണ്. ഇതും ആമസോണിൽ തന്നെ മേടിച്ചതാണിത്.
കഴിയുന്നതും ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴൊക്കെ റെക്സിനാണ്. ഒരു ഗ്ലൗസ് ഇട്ടാൽ കൊള്ളായിരിക്കും. കാരണം ഞാൻ ഇത് ഗ്ലൗസ് ഇല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നെറ്റി നോക്കിയപ്പം ഇറ്റ്സ് നോട്ട് ഹാംഫുൾ, ബട്ട് നമ്മുടെ വയറ്റിനകത്ത് പോകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഒരു ഗ്ലൗസ് ഇപ്പം കൊറോണ കാലം ആയതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി ഒരു 12 hours നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സെറ്റാവും. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേലെ കൂടെ സീക്വൻസ് ഒക്കെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് വച്ചേക്കുക. നമുക്കിനി നാളെ നമുക്ക് കാണാം. നാളെ ഒരു 12 hours, 12 to 12 വേണ്ട, കുറച്ചും കൂടെ വേണം. ഒരു 18 hours കഴിയുമ്പോൾ നമ്മുടെ ഇത് ഒരുവിധം സെറ്റാകും. അപ്പം നമുക്ക് ഏത് മൂടി വേണമെങ്കിലും വയ്ക്കാം, അത് സെറ്റ് ചെയ്തിരിക്കാം. ഇത് നമുക്ക് നാളെ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ. ഇതിൻ്റെ മേലെ പൊടിയോ വേറൊന്നും വീഴരുത്, വീണാൽ അതും കൂടി ഇതിൻ്റെ മേലെ കൂടെ സെറ്റാവും. അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച സാധനമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെ റെഡിയായെന്നുള്ളത്. ഞാൻ പറഞ്ഞേ ഒന്നും വീണു. സൂപ്പർ ഡൂപ്പർ വളറെഡി, ക്രിസ്റ്റൽ ലുക്കും ഉള്ളത്, ബ്യൂട്ടിഫുൾ. ഞാനിത് കുറച്ച് നേരത്തെ എടുക്കണമായിരുന്നു. എന്നാൽ അത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തൻ ചെയ്യാം. ഇതൊന്ന് സ്മൂത്തൻ ചെയ്യണേ, എന്നാലേ ഇത് പെർഫെക്റ്റ്, കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. ഓക്കെ, അങ്ങനെ ബ്ലൂ ബാംഗിൾസ്. ഇനി നമുക്ക് ഇതെടുക്കാം. ഇതിൻ്റെ അവസ്ഥ എന്താണ്? ക്രിസ്റ്റൽ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത്. ഞാൻ ഇത് പറയാൻ വിട്ടുപോയി. ഇന്നലെ ഞാൻ ഒഴിച്ച ക്രിസ്റ്റലിൻ്റെ അകത്ത് ഇതെന്തോന്ന് വെച്ചാൽ, ഈ സാധനം എന്തോന്ന് വെച്ചാൽ, നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്യൂടെക്സിൻ്റെ ഇടയിൽ ഭംഗി കൂട്ടാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ് അത്. എനിക്ക് നഖം ഇല്ലാത്തത് കൊണ്ട് ഞാനിത് എൻ്റെ ഈ ക്രാഫ്റ്റ് വർക്കിനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ഇത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ അങ്ങ് നഖം വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കുറച്ച് ഗ്ലൂ തേക്കുക. എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഉണ്ടാക്കിയിരിക്കുന്ന ഈ പെൻഡൻറ്റ് ഫ്രെയിം ഇല്ലാത്ത പെൻഡൻ്റാണ്. ഫ്രെയിം എന്ന് പറയുന്നത് ഒരു മോൾഡുണ്ട്, ഇതേപോലത്തെ മോൾഡുണ്ട്, അതിനകത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ പെൻഡൻറ്റ്. ഇതെല്ലാം എപ്പോക്സി വെച്ച് ഉണ്ടാക്കിയതാണ്. അതേപോലെ ഈ റോസ്, ഇത് ഹെയർ ക്ലിപ്പ് പോലെ ഇരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടാക്കിയത് ഈ എപ്പോക്സി റെക്സിൻ വെച്ച് തന്നെയാണ്. പക്ഷേ റോസിൻ്റെ മോൾഡ്, അപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ള ഈ കേക്ക് മോൾഡ് കിട്ടുമല്ലോ, ഇത് വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.